செய்ய அடிப்பொடி ஒரு ரேபிட் பிளான்ட் ஹோல்டரான அப்போ நமக்கு வீடியோலேக்ക് கொடுக்கணும். ரெண்டு சரட்ட இங்கே ஒரு சிசர்ஸோ இல்லைங்கள ஒரு கத்தியோ எந்தெங்கும் வச்சிட்டு ஃபுல் அது அவுட்டு பாகம் ஃபுல் க்ளீன் செய்தெடுக்க. அப்போ இது நம்ம என்ன செய்யணும் வச்சால வைட் அக்ரிலிக் பெயிண்ட் எடுத்துட்டு இதுன்னு மேலே ഒരു കോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പെയിന്റിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ട് ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പം ഒരു അടിച്ചിട്ട് ഫിനിഷിങ് ഇല്ലെങ്കിൽ ഒരു കോട്ടും കൂടി കൊടുക്കാം. അപ്പം ഇതേപോലെ നമ്മൾ രണ്ട് ചിരട്ടയും പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ട് ചിരട്ടയും അങ്ങനെ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഉണങ്ങിയില്ല, അത്രയും വലിയ ഫിനിഷിങ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു രണ്ട് കോട്ടെല്ലാം കൊടുത്ത ഒരു നല്ല ഫിനിഷ് വരും. ഞാൻ മുമ്പേ പറഞ്ഞ പെയിൻറ്റിന് ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ടാണ് ഒരു കോട്ട് മാറ്റം കൊടുത്തത്. അപ്പം ഇത് ഉണങ്ങണേ. അപ്പം ഇനി നമ്മൾ ആ ചട്ട ഉണങ്ങുന്ന സമയം നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സ്ഥലം മാത്രം. അപ്പം ഇത് ഞാൻ അതേപോലെ മിഡിൽ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇയേഴ്സ് മാർക്ക് ചെയ്യണം. അപ്പം ഇനി നമ്മൾ ഇതിൽ രണ്ട് ചെറിയ ഇയേഴ്സ് വരച്ചെടുക്കണം ഇതേപോലെ, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് നമ്മൾ രണ്ട് ചെറിയ ഇയേഴ്സ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് രണ്ടും പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ നമ്മൾ ഇത് വൈറ്റ് ആക്രിലിക് പെയിൻറ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് മുറിച്ചെടുത്ത് ഇയേഴ്സ് മുടക്കുമ്പം ആ ബ്രഷിന് ഇച്ചിരി പോലും വെള്ളം ഉണ്ടാവുക. എന്തുകൊണ്ട് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പം ഇതാ ഇതേപോലെ ഇരിക്കും. ചെറിയ ചെറിയ പെയിൻസ് പോയ പോലെ ഉണ്ടോ, അത് വെള്ളം അതിനായിട്ടാണ്. അപ്പം അങ്ങനെ ഇതാവുന്ന നോക്കുക. അപ്പം ഇതിനി സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ചിരട്ട, അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ട് ചിരട്ട നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അപ്പം ഞാൻ നേരത്തെ എടുത്തപ്പം ഒന്ന് കുറച്ച് എടുക്കുമ്പം ഈ ചിരട്ടകൾ എടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഒരു ചിരട്ടേനെക്കാട്ടിയും വലുതായിരിക്കണം മറ്റൊരു ചിരട്ട. അപ്പം ഞാനിത് ഒന്ന് കുഞ്ഞും ഒന്ന് വലുതും എടുത്ത് ഇങ്ങനെയാണ് ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു A4 ഷീറ്റ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കുക. നീളമൊന്നും പറയുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു വലിയ ചിരട്ട എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അനുസരിച്ച് ഈ പേപ്പറിൻ്റെ കുറച്ച് നീളവും കൂട്ടണം. അപ്പം ഞാനിവിടെ ഇത്ര നല്ല തിക്കിൽ ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഫെവിക്കോള് ഈ ഉള്ളിലത്തെ വശം ഒട്ടിക്കുന്നില്ല. ഇനി നമ്മളിത് ഇങ്ങനെ റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് എൻ്റെ വരെ ഇങ്ങനെ റോൾ ചെയ്യണം. അപ്പോൾ എത്ര വലിയ വേണോ അതേപോലെ നിങ്ങൾക്ക് പേപ്പറിൻ്റെ സൈസ് കൂട്ടാനില്ല. റോൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ സെലോ ടേപ്പ് എന്ത് വെച്ചിട്ട് ഒട്ടിക്കും. അപ്പം ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തല്ലേ ഏറ്റവും കുഞ്ഞു ചേർത്തിട്ടില്ല, അതിൻ്റെ മേലെ ഇത് നമ്മൾ ഒട്ടിക്കണം. അപ്പം ഇത് നമുക്ക് ഇത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ നിങ്ങളെടുത്തുള്ള ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. പക്ഷെ ഗ്ലൂ ഗണ്ണ വെച്ച് ചെയ്യുമ്പോൾ വേഗം ഫെവിക്കോള് കുറച്ചും കൂടി നേരം. അപ്പം നിങ്ങൾ ചിരട്ടെടുക്കുമ്പോൾ ഒരു സാധനം ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ ഈ ചിരട്ട
ഷീറ്റിന്റെ അടിഭാഗം എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് പ്രസ് ചെയ്യുമ്പോൾ മറ്റൊരു സൈഡ് ഇതേപോലെ പോകും. അപ്പം ഞാനിതാ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച് വലിയ ഭാഗമില്ല അത് ഇതിൻ്റെ മേലെ ഇതേപോലെ തിരിച്ചിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പം ഇനി നമ്മൾ ചിരട്ട ഒട്ടിച്ച് ഉണങ്ങിയിട്ട് ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു റെക്ടാങ്കുലർ കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിന് ബ്രൗൺ ആക്രിലിക് പെയിൻറ്റ് അടിക്കണം. അപ്പം നമ്മൾ ബ്രൗൺ ആക്രിലിക് പെയിൻറ്റ് ഇതിന് ഫുൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ബ്രൗൺ തന്നെ കൊടുക്കണമെന്നില്ല, ബ്ലാക്ക് കൊടുക്കാം, ഗോൾഡൻ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്രൗൺ കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ ഫുൾ അടിച്ചെടുക്കും. ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, അത് നല്ലോണം ഡ്രൈയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് എന്താ എഴുതേണ്ടത് വെച്ചാലും എഴുതാം. നിങ്ങൾക്ക് വേണ്ടിക്കൊരു തോർച്ച എഴുതാം, എന്ത് വേണ്ടിക്കലും എഴുതാം. അപ്പം ഞാനിവിടെ എഴുതുന്ന വെൽക്കം നം. അപ്പം ഞാൻ വെൽക്കം എന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഗോൾഡൻ കളറ് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുമ്പേ ഞാൻ ഇതേപോലത്തെ ഒരു പാണ്ടിന് ചെയ്തിരുന്നു. അപ്പം ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞിട്ട് വീഡിയോയുടെ അങ്ങനെയില്ല. ഇപ്പം നമ്മൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെൽക്കം തന്നെ എഴുതേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തോച്ചോ എന്തെങ്കിലും ഇട്ട ഹാവ് നൈസ് ഡേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡൻ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കണമെന്നൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല വെൽക്കം എഴുതിയിട്ടുള്ള അതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഏത് ഗ്ലൂ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാം. ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവി ഫെവിക്യുക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഫെവിക്കോളാണെങ്കിലും മതി. പക്ഷേ ഫെവിക്കോള് ഒട്ടിപ്പിക്കുന്ന കുറച്ച് സമയം എടുക്കും, അവിടെ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ ഇതിന് രണ്ട് അല്ലിയും ഒരു കുഞ്ഞു നോസും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഏപ്പോ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പഴയ ഏപ്പോ ഷീറ്റ് എടുത്തിട്ട് ഏപ്പോ ഷീറ്റ് തന്നെ എടുക്കണമെന്നില്ല, ന്യൂസ് പേപ്പർ എടുത്താൽ മതി. പക്ഷെ പെയിൻ്റ് അടിക്കേണ്ടി വരും. ഇതേപോലത്തെ കുഞ്ഞി ഹാൻഡ് വരച്ചു കൊടുക്കുക, കുഞ്ഞി കൈ വരച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ വരക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കാം. പിന്നെ ഒരു ഓവൽ ഷേപ്പും ഇതേപോലെ വരച്ചെടുക്കാം. ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടിക്കുള്ള കളറാണ് കൊടുക്കാൻ, ഞാൻ കളർ കൊടുക്കുന്നില്ല, അതേപറ്റി വെക്കാൻ വിചാരിച്ചു. ഇനി നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ലെഗ്സ് ആണ് ഇത്. ഒരു ലെഗ് ഒട്ടിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ ലെഗ്സിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സും കൊടുക്കാം. ഇനി നമ്മൾ ഹാൻഡ്സ് ഇവിടെ ഒട്ടിക്കണം, അതായത് നമ്മൾ വെൽക്കം എഴുതിയിട്ടില്ലേ അവിടെ. അപ്പോൾ ഇത് ഞാൻ ഒരു ഹാൻഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഹാൻഡും കൂടി ഒട്ടിക്കാം. അപ്പോൾ ഇതാ രണ്ട് ഹാൻഡ്സും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇയേഴ്സ് ഇല്ലേ, അത് ഇനി ഇവിടെയായിട്ട് ഒട്ടിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും കളർ ചെയ്തിന്. നിങ്ങൾക്ക് സൈഡ് കളർ ചെയ്താലും മതി. രണ്ട് സൈഡ് എങ്ങനെ കളർ ചെയ്ത വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ അടിക്കുന്നില്ലേ, അത് മാറ്റാണ്. എന്നിട്ടും പോയിട്ടില്ല, അതാ ഞാൻ എടുത്ത പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഗ്രീൻ കളർ ആയിരുന്നു,
അതുകൊണ്ട് ഇങ്ങനെ. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് അത്ര ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുക്കാൻ നോക്കാം. എന്നാൽ നമ്മൾ പെയിൻ്റ് അടിച്ചാൽ അങ്ങനെ ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇപ്പം ബ്ലൂ എടുത്തിരുന്ന് ബ്ലൂ ആവും. കയ്യിൽ നിന്ന് അത്ര വൈറ്റ് എടുക്കാൻ നോക്കാം. വൈറ്റ് മീൻസ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള. അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഗ്ലൂഗണോ അല്ലെങ്കിൽ ഫെവിക്കോള് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാനിത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണ്ടിയും ഇതിൻ്റെ ഇവിടെ പ്ലാന്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ചെടിയും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള നിന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഫുൾ വേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പം എല്ലാം ഓപ്ഷനല്ലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ